നമസ്കാരം. വാർത്താ വാരികയിലേക്ക് വീണ്ടും സ്വാഗതം. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എം കെ കുരുവിള ഫയൽ ചെയ്ത കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1,60,00,000 രൂപ വാദിക്ക് കൊടുക്കാൻ ബാംഗ്ലൂര് ഒരു കോടതി വിധിച്ചതാണ് ഈ ആഴ്ച രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രധാന സംഭവം. തനിക്ക് സമൺസ് കിട്ടിയിരുന്നു, കേസ് നടത്താൻ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു, വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു, പക്ഷേ അയാൾക്ക് ഫീസ് കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് വക്കീൽ കോടതിയിൽ ഹാജരായില്ല, കേസ് എസ്പാർട്ടിയായി വിധിച്ചു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ വ്യാഖ്യാനം. ഉമ്മൻചാണ്ടിയുടെ പതനം കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളായ ജനയുഗവും ദേശാഭിമാനിയും അതിഗംഭീരമായി ആഘോഷിച്ചു. ഇത് വരാൻ പോകുന്ന തൃശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് മാർക്സിസ്റ്റ് നേതാക്കൾ പറഞ്ഞു പരത്തി. ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട, അതേ കോടതിയിൽ തന്നെ ഒരു ഹർജി കൊടുത്താൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് മലയാള മനോരമയിലെ വിദഗ്ധന്മാർ നിയമോപദേശം നൽകി. തൽക്കാലം ആ പുകിലും പുക്കാറും അവിടെ അവസാനിച്ചു. ഉമ്മൻചാണ്ടി റിസ്റ്റോറേഷൻ പെറ്റീഷനുമായി ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത. ചന്ദ്രബോസ് കൊലക്കേസിൽ നിരവധി ജീവപര്യന്ത തടവുകൾ ഒരുമിച്ച് അനുഭവിക്കുന്ന വ്യവസായി നിസാം നാട്ടിലുള്ള തൻ്റെ സന്തുബന്ധുക്കളെ ഫോണിൽ വിളിച്ച് വിരട്ടിയതായി അവർ പരാതി കൊടുത്തു. പിന്നീട് അവർ പരാതി പിൻവലിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതും ആഘോഷിച്ചു. നിസാമിനെ പോലെ പ്രഗത്ഭനും പ്രതിഭാസനുമായ ഒരാൾക്ക് ഫോൺ ആര് കൊടുത്തു, അദ്ദേഹം എങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നൊക്കെ പലതരത്തിലുള്ള തർക്ക കുതർക്കങ്ങൾ ഉണ്ടായി. നിസാം യാത്ര ചെയ്യുമ്പോഴാണ് ഫോൺ വിളിച്ചതെന്ന് പിന്നീട് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കി. അതോടെ എല്ലാ സംശയങ്ങളും തീർത്തു. പിണറായി ഭരിക്കുമ്പോൾ ആർക്കും അങ്ങനെ തോന്നിയ പോലെ ഫോൺ വിളിക്കാനൊന്നും പറ്റുകയില്ല എന്ന് വ്യക്തം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് റേഷൻ കാർഡ് പുതുക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. എത്ര പുതുക്കിയിട്ടും റേഷൻ കാർഡ് പുതുങ്ങുന്നില്ല. ഇനി അത് പുഴുങ്ങാവുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങാൻ പോകുന്നു എന്ന വാർത്ത വീക്ഷണവും ചന്ദ്രികയും വലിയ വായിൽ ഒച്ചയെടുത്ത് നാട്ടുകാർ അറിയിച്ചു. അവരുടെ ഭരണകാലത്താണ് നടപടിക്രമം ആരംഭിച്ചത് എന്ന കാര്യം മറന്നുപോയി. പുതിയ സർക്കാരിൻ്റെ പുറത്താണ് പഴി മൊത്തമായും വച്ചു കെട്ടിയത്. റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തുകൊണ്ട് മലയാള മനോരമ മുഖപ്രസംഗവും എഴുതി. ഏതായാലും റേഷൻ മുടങ്ങണം എന്നാണ് കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും ബി ജെ പിക്കാരുടെയും ആഗ്രഹം. മുടങ്ങാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി എ കെ ബാലൻ വാമ്പൊഴി വഴക്കത്തിൽ താൻ ജി സുധാകരനേക്കാളും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചു. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കിടയിൽ ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ബാലൻ മന്ത്രിയുടെ കൺട്രോൾ പോയത്. ഏതായാലും മാധ്യമങ്ങൾ അത് വലിയ വിഷയമാക്കി അവതരിപ്പിച്ചു. മാധ്യമങ്ങളിൽ വാർത്ത കണ്ടപ്പോഴാണ് പ്രതിപക്ഷ നേതാക്കൾ വിവരം അറിഞ്ഞത്. പിറ്റേ ദിവസം അവർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറ്റി. മന്ത്രി ബാലൻ്റെ വാമൊഴി വഴക്കം മാധ്യമ പത്രാധിപർക്ക് തീരെ രസിച്ചില്ല. ഇദ്ദേഹം വെറും ഒരു പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പത്രാധിപൻ നല്ലൊരു മുഖപ്രസംഗം അടിച്ചുവിട്ടു. ഈ മുഖപ്രസംഗം വായിച്ചിട്ടെങ്കിലും ബാലൻ വാമൊഴി വഴക്കത്തിന് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക അഥവാ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക, അതുമല്ലെങ്കിൽ ഭദ്രകാളിയെ പിശാചി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇവിടെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ ഫോൺ ചോർത്തുന്നു എന്നാണ് ആരോപണം. വെറും ആരോപണമല്ല, അദ്ദേഹം തന്നെ അത് വെള്ളക്കടലാസിൽ ഒരു പരാതിയായി എഴുതി സംസ്ഥാന പോലീസ് മേധാവിയെ ഏൽപ്പിച്ചു. തീർച്ചയായിട്ടും അത് നിയമസഭയിൽ ഒരു വലിയ വിവാദ വിഷയമായി. ഈ വിജിലൻസ് ഡയറക്ടർക്ക് സ്ഥലജല വിഭ്രാന്തിയാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പരാതി തനിക്ക് കിട്ടിയിട്ടുണ്ട്, അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇനി ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. ക്രൈംബ്രാഞ്ചുകാർ തന്നെ ജേക്കബ് തോമസിൻ്റെ ഫോൺ ചോർത്തുമോ എന്നാണ് ഇപ്പോൾ സംശയം. ജേക്കബ് തോമസിനെ ആപ്പിലാക്കിക്കൊണ്ട് സി ബി ഐ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതാണ് മറ്റൊരു തമാശ.
വിജിലൻസ് മേധാവിയായിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഴിമതി അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് CBIയുടെ നിലപാട്. ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്യാത്ത കേസിലാണ് CBIയുടെ ഈ അമിതാവേശ പ്രകടനം. CBI നേതൃത്വത്തിലുള്ള IPS ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ IPSകാർ സ്വാധീനിച്ചതാണോ അതോ ജോസ് കെ മാണിയുടെ താല്പര്യപ്രകാരം ഇവിടുത്തെ BJPക്കാർ ഇടപെട്ട് CBIയെ തിരിപ്പിച്ചതാണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ ജേക്കബ് തോമസിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറെ തൊട്ടുകളിക്കാൻ CBIയെ അനുവദിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ മാണി ഗ്രൂപ്പുകാർ പോലും ഉപവാസ സമരം നടത്തുന്ന ഇക്കാലത്ത് കോൺഗ്രസ്സുകാർ അടങ്ങിയിരിക്കും എന്നാരും വിചാരിക്കണ്ട. കറുകപ്പള്ളിയിൽ DYFI നേതാക്കന്മാർ നടത്തുന്ന ഗുണ്ടായുസ പ്രവർത്തനത്തിനെതിരെ PT തോമസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അവതരണാനുമതി നിഷേധിച്ചപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജേക്കബ് തോമസിൻ്റെ ഫോൺ ചോർത്തിയതിലോ അദ്ദേഹത്തിനെതിരെ CBI സത്യവാങ്മൂലം കൊടുത്തതിലോ ഒന്നും കേരള കോൺഗ്രസ്സുകാർക്ക് യാതൊരു പരിഭ്രാന്തിയുമില്ല. സംസ്ഥാനത്തെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് അവർക്ക് വേവലാതി. സംസ്ഥാനത്ത് നടപാടുന്ന അക്രമത്തിലും അനീതിയിലും മനം നൊന്ത് കേരള കോൺഗ്രസ്സുകാർ ഉപവാസ സമരം സംഘടിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇനിയും ഇതുപോലെയുള്ള നിരവധി ഉപവാസ സമരങ്ങൾ നടത്താൻ മാണിസാറിനും മകനും മറ്റ് സിൽബന്ധികൾക്കും അവസരം ലഭിക്കട്ടെ എന്നാണ് വാർത്താവാരികയുടെ പ്രാർത്ഥന. വിജിലൻസ് കേസിൽ പ്രതിയായി വിചാരണ നേരിടാൻ പോകുന്ന CN ബാലകൃഷ്ണൻ പാർട്ടിക്കുള്ളിലും ഒറ്റപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. തൃശൂർ നഗരത്തിലെമ്പാടും അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ ധാരാളം ധനം സമാഹരിച്ചു എന്നാണ് ഒരാരോപണം. മകളെ മേയറാക്കാൻ BJPയുമായി ഒത്തുകളിച്ചു എന്നാണ് മറ്റൊന്ന്. ഇതൊന്നും ബാലേട്ടനെ അറിയുന്ന ഒരാളും വിശ്വസിക്കില്ല. ശക്തൻ തമ്പുരാനും K കരുണാകരന് ശേഷം തൃശൂർ നഗരം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ബാലേട്ടൻ. കളി ബാലേട്ടനോട് വേണ്ട. തൻ്റെ പേര് പറഞ്ഞ് ഗുണ്ടായുസം നടത്താനും ഒരാളെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഗുണ്ടകളെ സർക്കാർ കർശനമായി നേരിടും. ഏതായാലും സർക്കാർ നേരിടും എന്ന് പറയുക മാത്രമല്ല, പോലീസ് നേരിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. യുവ വ്യവസായ സംരംഭകയിൽ നിന്ന് തട്ടിയെടുത്ത വിദേശ നിർമ്മിത കാർ പോലീസ് കണ്ടെടുത്തു. DYFI സഖാക്കൾ ജാമ്യം കിട്ടാതെ ജയിലിൽ ഉണ്ടെന്ന് കഴിയുകയാണ്. പക്ഷേ നിരപരാധികളായ സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ സെൻട്രൽ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നഗരത്തിലെമ്പാടും ചുവന്ന നിറമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ തൊപ്പി തലയ്ക്ക് മീതെ ഉണ്ടാകുമോ, കഴുത്തിന് മീതെ തല തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. ഗുണ്ടസംഘങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. കളമശ്ശേരിയിലും പരിസരത്തുമുള്ള സകല ഉറികളും സക്കീർ ഹുസൈൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് ഊറിച്ചിരിച്ചു എന്നാണ് അറിയുന്നത്. അതിനിടെ കൊച്ചിയിലെ ഗുണ്ടകളെ നേരിടാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു എന്നുമുണ്ട് വാർത്ത. ടാസ്ക് ഫോഴ്സിൽ എത്ര ഗുണ്ടകളെ നിയമിക്കും എന്ന കാര്യമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് ഭാഗപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് നിശ്ചയിച്ച ഉയർന്ന നിരക്ക് അല്പം കുറയ്ക്കാമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനം പത്രങ്ങളൊക്കെ വലിയ ആഹ്ലാദത്തോടും ആശ്വാസത്തോടും കൂടി റിപ്പോർട്ട് ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ഉപദ്രവം പിന്നെയും വർദ്ധിച്ചു. തെരുവു നായ്ക്കളുടെ കടിയേറ്റ് വർക്കലയിൽ ഒരു വൃദ്ധൻ കാലഗതി പ്രാപിച്ചത് ഈ പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. തെരുവു നായ്ക്കളെ കൊന്നൊടുക്കുന്നവർക്കെതിരെ കാപ്പ ചുമത്തണം എന്നാണ് മേനകാഗാന്ധിയുടെ സാരോപദേശം. മേനകാഗാന്ധിക്ക് അങ്ങനെ പലതും പറയാം, നാട്ടുകാർ തന്നെ കല്ലെടുത്തെറിയും എന്നാണ് മന്ത്രി ജലീലിൻ്റെ അഭിപ്രായം. ഏതായാലും തെരുവു നായ്ക്കളെ സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും പത്രങ്ങൾക്ക് കോളം തേക്കാൻ ധാരാളം വാർത്ത കിട്ടുന്നുണ്ട്, സന്തോഷം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കുട്ടനാട്ടിൽ പക്ഷിപ്പനി വ്യാപകമായി. 10,000 കണക്കിന് താറാവുകളെയാണ് കൊന്ന് തീയിട്ട് കത്തിക്കുന്നത്. പക്ഷിപ്പനിക്ക് പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കൈയുണ്ടോ എന്ന കാര്യമാണ് ഇനി അന്വേഷിക്കാൻ ബാക്കിയുള്ളത്. എൻഡോസൾഫാൻ ബാധിതർക്കായി പ്രഖ്യാപിച്ച മോറട്ടോറിയം 1 കൊല്ലം കൂടി ദീർഘിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നല്ല കാര്യം,
സർക്കാർ അധികാരത്തിലുള്ളിടത്തോളം കാലം ഈ മൊറട്ടോറിയം തുടരണം എന്നാണ് വാർത്താ വാരികയുടെ എളിയ ആവശ്യം. അടക്കം കൊല്ലി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കുമെതിരെ ഈ നാട്ടിൽ കടൽ ഹർത്താൽ സംഘടിപ്പിച്ച് വിജയിപ്പിച്ചു. കര ഹർത്താൽ പോലെ കടൽ ഹർത്താലും വൻ വിജയമായിരുന്നു. ആരും കടലിൽ തോണിയോ വള്ളമോ ബോട്ടോ കപ്പലോ ഒന്നും ഇറക്കിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പക്ഷികൾ പാടിയില്ല, ആടിയില്ല, ആലില്ല. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ശീതസമരം ഇപ്പോഴും തുടരുന്നു. അഭിഭാഷകരെ നിലക്ക് നിർത്തണം, മാധ്യമപ്രവർത്തകർക്കുള്ള വിലക്ക് നീക്കണം എന്ന് കാണിച്ച് മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയതാണ് ഏറ്റവും പുതിയ വാർത്ത. അച്യുമാൻ്റെ കത്ത് വായിച്ചിട്ടെങ്കിലും ചീഫ് ജസ്റ്റിസിന് മാനസാന്തരമുണ്ടാകും. അഭിഭാഷകർ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള വിലക്ക് നീക്കും എന്നാണ് പ്രതീക്ഷ. അതിനിടെ മാധ്യമപ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പോലീസുകാരന് തിരുവനന്തപുരത്തെ അഭിഭാഷക സുഹൃത്തുക്കൾ കയ്യേറ്റം ചെയ്തു എന്നും വാർത്തയുണ്ട്. ഇനി പോലീസുകാർ ഒരു കാരണവശാലും യൂണിഫോം ഇടാതെ കോടതിയിൽ പോകുന്നത് വിലക്കിയിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് മുന്നിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് പി എം മുഹമ്മദിനെ കമ്മീഷനായി നിയമിച്ചു. 1951 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് നിയമനം. ജസ്റ്റിസ് മുഹമ്മദിനെ അഭിനന്ദിക്കുന്നു. ഇനി ഒന്നൊന്നര കൊല്ലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചെല്ലും ചെലവും പൊതു ഖജനാവിൽ നിന്ന് നടക്കും. അത്രയും സന്തോഷം. ഈ ആണ്ടത്തെ വയലാർ രക്തസാക്ഷി ദിനം പതിവ് പോലെ വമ്പിച്ച ആഘോഷ പരിപാടികളിലൂടെ കടന്നുപോയി. സിപിഐക്കാരും സിപിഎംകാരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരേ ഒരു പരിപാടി വയലാർ പുന്നപ്ര രക്തസാക്ഷി വാരാചരണമാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. ഇരു പാർട്ടികളും തമ്മിലുള്ള ശീതസമരത്തിന് അല്പമെങ്കിലും അയവ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വയലാർ രക്തസാക്ഷി ദിനം കവി വയലാർ രാമവർമ്മയുടെ ചരമദിനം കൂടിയാണ്. 41st വയലാർ ദിനം പതിവ് പോലെ ആകാശവാണി വയലാറിൻ്റെ നിരവധി സിനിമാ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ആഘോഷിച്ചു. പുന്നപ്ര വയലാർ വാരാചരണം പ്രമാണിച്ച് ഒറീസയിൽ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് 24 മാവോയിസ്റ്റുകൾ പരലോകപ്രാപ്തരായി. ഇനി അവിടെയും ഇതുപോലെയുള്ള രക്തസാക്ഷി ദിനങ്ങൾ ആചരിക്കാവുന്നതാണ്. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് ചെയർമാൻ സൈറസ് മിസ്ത്രിയെ ഡയറക്ടർ ബോർഡ് പുറത്താക്കിയതാണ് ബിസിനസ് രംഗത്തുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം. മിസ്ത്രി ടാറ്റയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മായം ചേർത്തു എന്നാണ് ആരോപണം. ലാഭം മാത്രമല്ല, മൂല്യത്തിലും ടാറ്റാസിന് നിർബന്ധമുണ്ട്. ആ നിർബന്ധ ബുദ്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ പണിയിറക്കത്തിൽ കലാശിച്ചത് എന്ന് പറയുന്നു. ടാറ്റയിലെ ഭൂകമ്പത്തെക്കുറിച്ച് ഏറ്റവും അധികം വാർത്തകൾ എഴുതിയത് തീർച്ചയായിട്ടും മലയാള മനോരമ പത്രം തന്നെയാണ്. പുറത്താക്കലിനെതിരെ സൈറസ് മിസ്ത്രി കോടതിയിൽ കേസ് കൊടുക്കും എന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ കാണാം എന്നാണ് രത്തൻ ടാറ്റയും പറയുന്നത്. ഏതായാലും മലങ്കര സഭയിലെ മെത്രാൻ ഭാവ കക്ഷി വിഭാഗങ്ങൾ പോലെ ടാറ്റയിലെ വിവിധ ഡയറക്ടർമാരും ഒരുപാട് കൊല്ലം കേസ് നടത്തട്ടെ, വക്കീലന്മാർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാസിലേക്കാൾ വലിയ വഴക്കും ബഹളവുമാണ് ഉത്തർപ്രദേശിലെ ഭരണകുടുംബത്തിൽ സംഭവിക്കുന്നത്. യാദവന്മാർ തമ്മിൽ ചേരിതിരിഞ്ഞ് പൊരിഞ്ഞ അടിയാണ്. മുലയാം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഒരു വശത്തും അനുജൻ ശിവപാൽ യാദവ് മറുവശത്തുമായിട്ടാണ് യുദ്ധം. അച്ഛൻ മകനോടൊപ്പമല്ല, സഹോദരനോടൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ തീർന്നു എന്ന് മുലയാം സിംഗ് പറഞ്ഞപ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഏതായാലും വരുന്ന യു പി തെരഞ്ഞെടുപ്പിൽ മുലയാം അഖിലേഷ് കുടുംബത്തിൻ്റെ ഭാവി സുഭദ്രമാണ്, സുശോഭനമാണ്. ഒന്നും പേടിക്കാനില്ല, അല്പം കൂടി കാത്തിരുന്നാൽ മതി. യാദവ കുടുംബത്തിൽ യുദ്ധം തുടരുമ്പോഴും ബി ജെ പിക്കാർക്ക് സന്തോഷിക്കാൻ വകയില്ല. ബി ജെ പി നേതാവും പിലിഭിത്തിൽ നിന്നുള്ള ലോക്സഭാംഗവുമായ വരുൺ ഗാന്ധി വലിയ കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. ചില സുന്ദരിമാരോടൊപ്പമുള്ള പയ്യൻ്റെ നഗ്ന ചിത്രങ്ങൾ
ഇൻ്റർനെറ്റിൽ പടർന്നു പിടിക്കുകയാണ്. ഇത് ഹണി ട്രാപ്പാണെന്നാണ് പറയുന്നത്. വരുൺ ഗാന്ധി പ്രതിരോധ രഹസ്യം ചോർത്തി എന്നതാണ് ആരോപണം. ആരോപണം തെളിഞ്ഞാൽ താൻ സന്യസിക്കും, രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്നാണ് വരുൺ ഗാന്ധിയുടെ ഭീഷണി. അങ്ങനെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ മാത്രമുള്ള വിഷയമൊന്നും ഇക്കാര്യത്തിലില്ല. നെഹ്റു ഗാന്ധി കുടുംബക്കാർ ഈ രംഗത്ത് വലിയ കഴിവ് തെളിയിച്ച ആളുകളുമാണ്. പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഫിറോസ് ഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇവരാരും മോശക്കാരായിരുന്നില്ല. അതുകൊണ്ട് വരുൺ ഗാന്ധി രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട വിഷയം ഇപ്പോൾ നിലവിലില്ല. മുൻ കർണാടക മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ യെദ്യൂരപ്പയെ കോടതി കുറ്റവിമുക്തനാക്കി. ഇരുമ്പയിര് ഖനനക്കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. സത്യം ജയിച്ചു, നീതി നടപ്പായി എന്നാണ് യെദ്യൂരപ്പ പറയുന്നത്. ഇനി ശോഭ കരന്തലജിയുടെ കൈ പിടിച്ച് അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്നത് യെദ്യൂരപ്പജി തന്നെയായിരിക്കും. ഹിന്ദുത്വം സംബന്ധിച്ച് 1995 പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് സുപ്രീംകോടതി കണ്ടെത്തി. സുപ്രീംകോടതിയുടെ കണ്ടെത്തൽ ശരിയായില്ല എന്നാണ് മാർക്കണ്ഡേയ കഞ്ജുവിൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ ചന്ദ്രിക, മാധ്യമം, തേജസ്, സിറാജ് മുതലായ പത്രങ്ങൾക്കും ആ അഭിപ്രായമുണ്ട്. ഏതായാലും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇപ്രകാരം ഒരു ചെയ്ത്ത് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. താൽക്കാലിക അടിസ്ഥാനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സ്ഥിരം ജോലിക്കാരുടെ അതേ ശമ്പളം തന്നെ കൊടുക്കാൻ ബാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി കണ്ടെത്തി. സുപ്രീംകോടതിയുടെ ആ വിധി മലയാള മനോരമ പത്രം 1 പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. മലയാള മനോരമയിൽ 60% ജീവനക്കാർ കരാർ അടിസ്ഥാനത്തിലും താൽക്കാലിക അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്നവരാണ്. ഇതിൻ്റെ ഗുണം അവർക്കും കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്തായി പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയതുമില്ല. ഏറ്റവും ഒടുവിൽ കുരുവിള്ളയുടെ കേസിൽ 1,60,00,000 കൊടുക്കാനുള്ള ബാധ്യതയും വന്നുകൂടി. എങ്കിലും ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിൽ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഉമ്മച്ചനെ 1,00,000 ലൈക്കായി എന്നാണ് വീക്ഷണ പത്രം ആഹ്ലാദത്തോടെ റിപ്പോർട്ട് ചെയ്തത്. വീക്ഷണത്തിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുന്നു. വാർത്താമാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച മാധ്യമപത്രം 30th പ്രവേശിച്ചു. മാധ്യമത്തിൻ്റെ 30th സാമാന്യം മോഡിയായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. പ്രമുഖ സാഹിത്യ നിരൂപകനും ജീവചരിത്രകാരനും മുൻ MLA പ്രൊഫസർ MK സാനു നവതിയിലെത്തി. അഭിപ്രായ സ്ഥിരത വച്ചുപുലർത്തുന്ന അപൂർവത്തിൽ അത്യപൂർവം സാംസ്കാരിക നായകരിൽ ഒരാൾ കൂടിയാണ് സാനു മാഷ്. അദ്ദേഹത്തിന് നവതി ആശംസ. പാകിസ്ഥാനിലെ കാര്യങ്ങൾ പണ്ടത്തേതിൻ്റെ 12 തുടരും. ക്വെറ്റയിലെ പോലീസ് അക്കാഡമിയിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 61 പേരാണ് ഒറ്റയടിക്ക് പരലോകപ്രാപ്തരായത്. തീവ്രവാദികളായ 3 പേരും അക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു. അഫ്ഗാൻ മോണലിസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷർബത്ത് ഗുലയെ പാകിസ്ഥാൻ പോലീസ് പിടികൂടി. ഇവരുടെ ചിത്രം പണ്ട് നാഷണൽ ജിയോഗ്രഫിക്കിൽ മുഖചിത്രമായി വന്നതാണ്. അങ്ങനെ ഈ സ്ത്രീ വലിയ പ്രസിദ്ധിയാകുകയും ചെയ്തു. ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്ന വ്യാജരേഖ ഉണ്ടാക്കിയതിനാണ്. അതിന് നാഷണൽ ജിയോഗ്രഫിക്കിന് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആവേശകരമായ അന്ത്യഘട്ടത്തിലെത്തി. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ഹിലരിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹിലരി ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റാകുന്ന പക്ഷം 3rd ലോക മഹായുദ്ധം ഉറപ്പാണെന്നാണ് അവരുടെ എതിർ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പ്രവചിക്കുന്നത്. ട്രംപിൻ്റെ നാക്ക് പൊന്നാകട്ടെ എന്നാണ് പ്രാർത്ഥന. ലോകത്തെമ്പാടുമുള്ള കത്തോലിക്കർക്ക് ഒരു സദ്വാർത്ത. ഇനി മേലിൽ കുടുംബക്കല്ലറയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട. കത്തോലിക്കർക്ക് ശവദാഹം നടത്താൻ അനുവാദം നൽകിക്കൊണ്ട് പോപ്പിൻ്റെ പുതിയ കൽപ്പന പുറത്തു വന്നിരിക്കുന്നു. ഇത് കേരളത്തിലെ അച്ഛന്മാരും
അൽമായിരം ഏത് രീതിയിൽ സ്വീകരിക്കും എന്ന കാര്യത്തിലേ ഉള്ളൂ ചെറിയ സംശയം. സുപ്രസിദ്ധ ബ്രസീലിയൻ ഫുട്ബോൾ താരം കാർലോസ് ആൽബർട്ടോ നിര്യാതനായി. അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. 1970 ബ്രസീലിനെ ലോകകപ്പ് നേടിക്കൊടുത്ത ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു കാർലോസ്. ഫൈനലിൽ ഇറ്റലിക്കെതിരെ 4-ാമത്തെ ഗോളടിച്ചതും അദ്ദേഹമായിരുന്നു. കാർലോസ് ആൽബർട്ടോയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് വാർത്താ വരിയുടെ ഈ ലക്കം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.